മൈക്കിൾ ജാക്സൺ എന്നീ മനുഷ്യനെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നൊരു കാര്യമാണ് പ്ലാസ്റ്റിക് സർജറി. ഒരുപക്ഷെ നമ്മളിൽ പലരും ആദ്യമായി ഈ പേര് കേട്ട് സുപരിചിതമായതും ഇദ്ദേഹത്തിലൂടെയായിരിക്കും. ആദ്യകാലങ്ങളിൽ യുദ്ധങ്ങളിൽ പരുക്ക് പറ്റിയ സൈനികർക്ക് വേണ്ടിയായിരുന്നു കൂടുതലായി പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് പല രാജ്യങ്ങളിലും സൗന്ദര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ സർജറിയെ നോക്കിക്കാണുന്നത്. 2018 കണക്കുകൾ പ്രകാരം നമ്മുടെ ലോകത്തിൽ ഏകദേശം 20 മില്യൺ ആളുകൾ പ്ലാസ്റ്റിക് സർജറികൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ വിചിത്രമായ രീതിയിൽ സർജറി ചെയ്ത് രൂപമാറ്റം വരുത്തിയ ചില ആളുകളെ പറ്റി നമുക്ക് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ആളാണ് പിക്സി ഫോക്സ്. ഇന്നത്തെ കാലത്ത് എല്ലാ സ്ത്രീകളും സ്ലിമ്മായ ശരീരം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇതിനുവേണ്ടി ഈ ഒരു സ്ത്രീ തന്റെ ജീവൻ തന്നെ പണയപ്പെടുത്തി. ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ സ്ത്രീ ഏകദേശം $125,000, അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 1 കോടി രൂപയിൽ കൂടുതൽ ചിലവാക്കി തന്റെ ജീവന് തന്നെ ആപത്താവുന്ന സർജറിയിലൂടെ 6 വാരിയലുകൾ എടുത്തു മാറ്റുകയും ഈ സ്ത്രീയുടെ ശരീരം ഇതുപോലെ സ്ലിമ്മാക്കി മാറ്റുകയും ചെയ്തു. മാത്രമല്ല ഇവരുടെ മൂക്ക്, കണ്ണ്, ഐബ്രോ തുടങ്ങിയ പല ഭാഗത്തും ഈ സ്ത്രീ ഇതുപോലെ സർജറികൾ ചെയ്തിട്ടുണ്ട്. 2016 ഫിക്സി തന്റെ ഐ കളർ ചേഞ്ച് ആക്കുന്ന സർജറിക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യയിൽ വന്നിരുന്നു. ഇവർ ഇന്ത്യയിൽ വന്ന സമയത്ത് നിരവധി ജനങ്ങളാണ് ഇവരെ കാണുവാൻ വേണ്ടി തടിച്ചുകൂടിയത്. ഡൽഹിയിലെ ഒരു ഹോസ്പിറ്റലിൽ ഏകദേശം $5,600, അതായത് $460,000 ചിലവാക്കിയാണ് ഈ സ്ത്രീ തന്റെ കണ്ണിന്റെ നിറം പെർമനന്റ് ആയി ബ്ലൂ കളറാക്കി മാറ്റിയത്. ഈ ഒരു സർജറിയിൽ ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ പോലും കാഴ്ചശക്തി പൂർണ്ണമായി തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സർജറികൾ നടക്കുന്ന ഒരു രാജ്യമാണ് സൗത്ത് കൊറിയ. 2017 തന്റെ മുഖത്തിന്റെ ഷേപ്പ് മൊത്തമായി മാറ്റുന്നതിന് വേണ്ടി സൗത്ത് കൊറിയയിൽ പോയി പല സർജറികളും പിക്സി നടത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ, ടെലിവിഷൻ തുടങ്ങിയ പല പ്ലാറ്റ്ഫോമിലും ഇന്നൊരു സെലിബ്രിറ്റി കൂടിയാണ് പിക്സി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയുടെ പേരാണ് ജോസ്ലിൻ വൈൽഡൻസ്റ്റീൻ. അമിതമായി സർജറികൾ ചെയ്ത് വികൃതമായി മാറിയ ഒരു വ്യക്തിയാണ് ജോസ്ലിൻ. ഇപ്പോൾ 78 വയസ്സ് പ്രായമുള്ള ഈ സ്ത്രീ ആദ്യകാലങ്ങളിൽ ഒരു ഹണ്ടറും പൈലറ്റുമൊക്കെ ആയിരുന്നു. ഇങ്ങനെ ഒരു ദിവസം ഹണ്ടിങ്ങിന് പോയപ്പോഴാണ് അലക് വൈൽഡൻസ്റ്റീൻ എന്ന പേരുള്ള ഒരു ശതകോടീശ്വരനെ കണ്ടുമുട്ടുന്നതും ഇദ്ദേഹവുമായി ഇഷ്ടത്തിലാകുന്നതും. ഇത് പിന്നീട് ഇവരുടെ വിവാഹത്തിലാണ് ചെന്ന് അവസാനിച്ചത്. പക്ഷേ ഈ ബന്ധം അധിക നാൾ നീണ്ടു നിന്നില്ല. തന്റെ ഭർത്താവിന് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ ഈ സ്ത്രീ ഇദ്ദേഹവുമായി 1999 ഡിവോഴ്സ് ആവുകയും ചെയ്തു. ഇതിന് സെറ്റിൽമെന്റായി ഈ സ്ത്രീക്ക് ലഭിച്ചത് ഏകദേശം $2.5 ബില്യൺ. അന്നത്തെ കാലത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിരുന്നു ഈ ഒരു സ്ത്രീ. പിന്നീടാണ് തന്റെ ശരീരഘടനയെ മൊത്തമായി മാറ്റാൻ ഇവർ തീരുമാനിച്ചത്. കണ്ണ്, മുഖം, ചുണ്ട്, താട തുടങ്ങിയ ബോഡിയിലെ എല്ലാ ഭാഗത്തും ഇവർ സർജറി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ കണ്ണുകൾ പൂച്ചയെ പോലെ വിടർന്നിരിക്കുവാൻ വേണ്ടി ക്യാന്തോപെക്സി എന്ന പേരുള്ള ഒരു സർജറിയും തന്റെ മുഖത്ത് ചെയ്തു. പിന്നീട് ഇവർ ചെയ്ത സർജറിയുടെ എല്ലാ പരിധികളും വിട്ടപ്പോൾ ഇവരുടെ മുഖം വിചിത്രമായ രൂപത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. 2018 തന്റെ ആർഭാട ജീവിതം കാരണം കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം തീരുകയും ഇത് 0 ബാങ്ക് ബാലൻസ് ആയി മാറുകയും ചെയ്തു. ഇതിലൂടെ ഇവരുടെ പേരിലുണ്ടായിരുന്ന 13 മില്യൺ ആസ്തിയുള്ള ട്രംപ് ടവറിലെ ഫ്ളാറ്റ് ഉൾപ്പെടെ നിരവധി സ്വത്തുക്കളാണ് ഇവർക്ക് നഷ്ടമായത്. ഇന്നിവർ ഒരു സാധാരണ ജീവിതം നയിക്കുകയാണ്. ബ്രസീലിയൻ യുവതിയായ ഇവരുടെ പേരാണ് ജെസീക്ക ആൽവെസ്. ഇപ്പോൾ സ്ത്രീയായി ജീവിക്കുന്ന ഇവരുടെ ജനനം ഒരു ആൺകുട്ടിയായിട്ടാണ്. തന്റെ 15-ാമത്തെ വയസ്സ് മുതലാണ് ശരീരത്തെ മൊത്തമായി മാറ്റിയാലോ എന്ന ചിന്ത ഇദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു തുടങ്ങിയത്. പിന്നീട് ഫേക്ക് സിക്സ് പാക്ക് മുതൽ സ്കിൻ സർജറി വരെയുള്ള 103-ൽ പരം സർജറികൾ സ്വന്തം ബോഡിയിൽ ഇദ്ദേഹം നടത്തി. ഇതിനായി ഏകദേശം ഇദ്ദേഹം ചിലവാക്കിയത് $500,000, അതായത് 4 കോടി ഇന്ത്യൻ രൂപയിലും കൂടുതൽ ഉണ്ടാകും ഇത്. ഇതുകൂടാതെ ഹെയർ ട്രാൻസ്പ്ലാന്റ്, ഐ ലിഫ്റ്റിംഗ്, ചീക്ക് ഇംപ്ലാന്റ് തുടങ്ങിയ സർജറികളും ഇദ്ദേഹം നടത്തി. ശരീരഘടനയിൽ കൃത്രിമമായ മാറ്റങ്ങൾ വരുത്തിയതും ഈ കൂട്ടത്തിൽ ഒന്നാണ്. ഇദ്ദേഹത്തിന്റെ ബോഡിയിലുണ്ടായ ഈ മാറ്റങ്ങൾ മൂലം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും നിരവധി ആരാധകരും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നീട് 2020 തന്റെ ബോഡിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഒരു സ്ത്രീയായി മാറാൻ ഇദ്ദേഹം തീരുമാനിച്ചത്. ഇതിന്റെ സർജറിക്കായി ഇദ്ദേഹത്തിന് ആകെ ചിലവായത് $130,000. മാത്രമല്ല സ്ത്രീയായി മാറുന്നതിന് മുൻപ് തന്റെ ബോഡിയിലുണ്ടായിരുന്ന സിക്സ് പാക്ക് ഉൾപ്പെടെ നിരവധി ഭാഗങ്ങൾ ഇവർ മാറ്റം വരുത്തുകയും ചെയ്തു. അങ്ങനെ സ്ത്രീയായി മാറിയ ഇദ്ദേഹത്തിന്റെ പേര് റോഡ്രിക്കോ ആൽവെസ് എന്ന പേരിൽ നിന്നും ജെസീക്ക ആൽവെസ് എന്നാക്കി മാറ്റി. ഇന്ന് മോഡലിംഗ് രംഗത്തുൾപ്പെടെ നിരവധി മേഖലകളിൽ ജെസീക്ക സജീവമാണ്. ഇദ്ദേഹത്തിനുണ്ടായ ഈ മാറ്റങ്ങൾ കണ്ട പല ആളുകളും ഇദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന നിലപാടാണ് ഇദ്ദേഹത്തിന്റേത്. ഇതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും മാറ്റി നിർത്തുന്നതിൽ ഒരർത്ഥവുമില്ല. 22 വയസ്സ് പ്രായമുള്ള ഒരു ഇറാനിയൻ പെൺകുട്ടിയാണ് സഹാർ തബാർ. ഈ പെൺകുട്ടിയുടെ ഇഷ്ടതാരങ്ങളിൽ ഒന്നാണ് ഹോളിവുഡ് ഐക്കണായ ആഞ്ചലീന ജോളി.
മാത്രമല്ല ഈ നടിയുടെ ഒരു ചെറിയ രൂപസാദൃശ്യവും ഈ പെൺകുട്ടിക്കുണ്ട്. എന്നാൽ മൊത്തമായി ഒരു പുതിയ ആഞ്ചലീന ജോളി ആകാൻ വേണ്ടി ഒരു സർജറി ചെയ്യാൻ തന്നെ സഹർ തീരുമാനിച്ചു. പക്ഷെ സർജറിക്ക് ശേഷം സംഭവിച്ചത് ഇങ്ങനെയാണ്. ആവശ്യമില്ലാതെ ചെയ്ത ഒരു സർജറി കാരണം തന്റെ സ്വന്തം രൂപം തന്നെ ഈ പെൺകുട്ടിക്ക് നഷ്ടമായി. ഈ ഒരു വിചിത്രമായ രൂപം കാരണം സൂംബി ആഞ്ചലീന ജോളി എന്നൊരു നിക്നെയിം വരെ ഇത് നേടിക്കൊടുത്തു. സഹാറിന്റെ ഈ ഒരു അവസ്ഥ പിന്നീട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പുറം ലോകം അറിയാൻ തുടങ്ങിയത്. ഒട്ടിയ കൗളും മെലിഞ്ഞ ശരീരവും വിചിത്രമായ കണ്ണുകളുമായിരുന്നു ഈ സർജറി വഴി ഇവർക്ക് ലഭിച്ചത്. ഈ ഒരു രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം സർജറി ഈ പെൺകുട്ടി മുഖത്ത് മാത്രമായി നടത്തിയിട്ടുണ്ടെന്ന്. ആദ്യമൊക്കെ ഇത്രയും വികൃതമായ രീതിയിലല്ലായിരുന്നു ഇവരുടെ മുഖം ഉണ്ടായിരുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ഇത് വികൃതമാകാൻ തുടങ്ങി. ഇറാനിയൻ യുവതിയായ സഹറിനെ 2019 ഒക്ടോബറിൽ മതത്തിനെതിരായി പ്രവർത്തിച്ചു എന്നൊരു കുറ്റം ആരോപിച്ച് 10 വർഷത്തേക്ക് ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ ഇവിടുത്തെ ഗവൺമെന്റ് ഇല്ലാതാക്കി. കാണുമ്പോൾ തന്നെ ഒരു വിചിത്രമായ രൂപത്തോടുകൂടിയുള്ള ഈ സ്ത്രീയുടെ പേരാണ് ഫുളിവിയ പെലിഗ്രീനോ. ഇവരുടെ ഒരു പഴയ രൂപമാണ് നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം നോക്കുന്നത് ഈ ഒരു സ്ത്രീയുടെ മുഖത്തേക്കായിരിക്കും. എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ വെള്ളക്കോട്ടിട്ട വ്യക്തിയാണ് ഫുളിവിയ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ജനനം ഒരു പുരുഷനായിട്ടാണ്. ഇദ്ദേഹം ജനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് തനിക്കൊരു പുരുഷനായി ജീവിക്കാൻ സാധിക്കില്ല എന്ന സത്യം ഇദ്ദേഹം മനസ്സിലാക്കിയത്. ഈ ഒരു സത്യം എല്ലാവരിൽ നിന്നും മറച്ചുവച്ച് മറീസ എന്ന പേരുള്ള ഈ സ്ത്രീയെ ഇദ്ദേഹം വിവാഹം കഴിച്ചു. പിന്നീട് കല്യാണത്തിന് ശേഷമാണ് ഈ സത്യം തന്റെ ഭാര്യയോട് പോലും ഇദ്ദേഹം തുറന്നു പറഞ്ഞത്. മാത്രമല്ല ഈ ഒരു കാര്യം പൂർണ്ണ മനസ്സോടെ അക്സെപ്റ്റ് ചെയ്യാൻ തന്റെ ഭാര്യയ്ക്ക് സാധിച്ചു. ഇതിനുശേഷമാണ് ഇദ്ദേഹം മൊത്തമായി ഒരു സ്ത്രീയായി മാറാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇതിന്റെ ഭാഗമായി 150-ൽ പരം പ്ലാസ്റ്റിക് സർജറികൾ ചെയ്ത് ഇദ്ദേഹം ഒരു സ്ത്രീയായി മാറി. ഇദ്ദേഹത്തിന്റെ ഈ മാറ്റം കണ്ട പല ആളുകളും ഇവരെ കളിയാക്കിയെങ്കിലും അതിനൊന്നും ചെവി കൊടുക്കാതെ ഒരു കുടുംബജീവിതം നയിക്കുകയാണിവർ.